അഡ്ജസ്റ്റ്മെന്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിജ്ഞ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി വീട്ടിൽ ഇരിക്കുന്നവരായിരിക്കും, ഹോബി ആയിട്ടൊക്കെ ചെയ്യുന്നവരായിരിക്കും. പ്രൊഫഷൻ ആക്കി ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോൾ വീട്ടിലിരുന്നിട്ട് എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കോളേജിൽ പഠിക്കുമ്പം കോളേജ് ക്ലാസ്സസിൻ്റെ കൂടെ പാരലലി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി വെച്ച വഴികളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ചാനലിൽ ഓൾറെഡി ആ ട്യൂട്ടോറിയൽസ്, പെയിൻറ്റിങ് സെഷൻസും ഫോട്ടോ കളർ ആക്കി പെയിൻറ്റിങ് സെഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ഇതിൽ കുറേ പേർക്ക് ഉണ്ടാകും ഡൗട്ട് എങ്ങനെയാണ് ഞാൻ ആർട്ട് വർക്ക്സ് അല്ലെങ്കിൽ എന്താ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം സെയിലാക്കുക. അപ്പോൾ ആക്രിലിക് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എത്തും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് തിരിച്ച് പിടിക്കാമെന്ന് ആലോചിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടോ? അപ്പോൾ അതിന് കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ഈ പ്രൊഡക്റ്റിനെ, ഇപ്പം പെയിൻറ്റിങ്സ് ആയിക്കോട്ടെ അല്ലാണ്ട് ക്രാഫ്റ്റ് വർക്ക്സ് ആയിക്കോട്ടെ, അത് പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പം ക്രാഫ്റ്റ് വർക്ക്സ് ആണെങ്കിലും നമ്മൾ ഒറിജിനൽ ക്രാഫ്റ്റ് ആണെങ്കിലും പെയിൻറ്റിങ്സ് ആണെങ്കിലും നമ്മൾ ഒറിജിനൽ സാധനം, നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിന് സെയിലാക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുമ്പം നമുക്ക് സ്ലൈറ്റ്ലി ഹയർ റേറ്റ് കിട്ടും. അതേസമയം ഇപ്പോൾ പെയിൻറ്റിങ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രിൻറ്റ് കൊടുക്കാം. അപ്പോൾ പ്രിൻസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെറിയൊരു സൈസിൽ വരച്ചിട്ട് അതിന് സ്കാൻ ചെയ്യുകയോ ഫോട്ടോ ഡിഎസ്എൽആർ പിക്സൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ കസ്റ്റമറിന് അല്ലെങ്കിൽ നമ്മളിന്ന് വാങ്ങുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള സൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ അത്രയും വലിയ സാധനമല്ല വരയ്ക്കുന്നത്, നമുക്ക് കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയും. പക്ഷേ നമുക്ക് വേണ്ടത്ര വേണ്ട സൈസിൽ നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റും. പക്ഷേ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒറിജിനൽ പെയിൻറ്റിങ് സെയിൽ ചെയ്യുന്നതിൻ്റെ റേറ്റ് കിട്ടില്ല, പക്ഷേ നമ്മൾ ഈ ചെറിയ സൈസിൽ വരയ്ക്കുന്നത്. അപ്പം നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ വലിയൊരു പ്രിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റും വ്യത്യാസം ഉണ്ടാവില്ല അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറേ ആൾക്കാർക്ക് ഈ പ്രിൻറ് കൊടുക്കുന്നത് നമ്മളെ ഇൻകം അല്ലെങ്കിൽ ഈ വരുമാനത്തിന് ചെറിയ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒറിജിനൽ പെയിൻറ്റിങ് ഒരുപാട് വലിയ സൈസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഒരുപാടാവും, മെറ്റീരിയൽ കോസ്റ്റ് ഒരുപാടാവും. ചിലപ്പം ചില സമയത്ത് നമ്മൾ വിചാരിച്ചത്ര കോസ്റ്റ് നമുക്ക് കിട്ടിയെന്നും വരില്ല. അതേസമയം പ്രിൻറ് ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. രണ്ടാമത്തെ നമ്മൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇഷ്ടത്തിന്, നമുക്ക് നമ്മളിടുന്ന് നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് പറഞ്ഞു ഒരു സാധനം വേണം, അപ്പോൾ അത് പറയുമ്പോൾ അവർക്ക് എന്താണ് ആക്ച്വലി വേണ്ടതെന്ന് അവരോട് ചോദിച്ചറിയുക, എന്നിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി പെയിൻറ്റിങ്സ് ഒക്കെ ആണെങ്കിലും അതേപോലെ ഇവരെന്തെങ്കിലും നിങ്ങളോട് പറയാൻ എനിക്ക് ഈ പെയിൻറ്റിങ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരെ മാക്സിമം ഇഷ്ടപ്പെടുത്താനുള്ളൊരു ശ്രമം നമ്മൾ നടത്തുന്നത് നല്ലതാണ്. നിങ്ങൾ അതല്ലാണ്ട് വെറുതെ റാൻഡമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓരോ ഔട്ട്ലെറ്റ്സിൽ കൊണ്ടു കൊടുക്കുക, അതായത് ഷോപ്സിൽ കൊണ്ടു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതോ അങ്ങനെ എന്തെങ്കിലും അവരോട് പോയി ചോദിക്കുക. അപ്പോൾ ചോദിക്കാൻ, ഓ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ചോദിക്കണോ അയ്യോ എന്നെ പറ്റി അങ്ങനെ വിചാരിക്കും, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആവശ്യമാണ് നമ്മുടെ പ്രൊഡക്റ്റ് സെയിലാക്കുക എന്നുള്ളത്. സോ അതുകൊണ്ട് അവരോട് പോയി ചോദിക്കുക, ഇത് ഇവിടെ വെച്ച് സെയിലാക്കി തരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് അവരോട് പോയി ചോദിക്കുക. അപ്പോൾ ചില ഷോപ്സിൽ ആൾക്കാർ പറയും പറ്റില്ല ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയും. അപ്പം എന്താ സങ്കടപ്പെടുന്നു വേണ്ട, നമുക്ക് വേറെ ഷോപ്പ് പോയി ചോദിക്കാം. രണ്ടാമത്തെ ഷോപ്പിലെ ആൾക്കാർ പറയും ഓക്കെ ഞങ്ങൾ വെക്കാം, പക്ഷേ ഞങ്ങളിപ്പം പൈസ തരില്ല, ഇപ്പോൾ പ്രൊഡക്റ്റ് സെയിലാവുകയാണെങ്കിൽ ഞങ്ങൾ പൈസ തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് മതിയെന്നെങ്കിൽ ഓക്കെ എന്ന് പറയാം, അതവിടെ വെക്കാം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചിലർ പറയുമ്പോൾ ഓക്കെ ഞാൻ ഇത്ര ഒരു കോസ്റ്റ് വെച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങാം, എനിക്ക് ഡിസ്കൗണ്ടിൽ തരണം എന്ന് പറയും. അപ്പം നമുക്കത് ഓക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കൗണ്ടിൽ തരണം എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടമില്ല, നമ്മളെ ഇറക്കിയ പൈസയും അതിൻ്റെ കുറച്ചൊരു ഇതും കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ ഓക്കെ പറയും. ഞാൻ എൻ്റെ ഫേസ്റ്റ് വർക്കൊക്കെ അങ്ങനെയാണ് സെയിൽ ചെയ്തത്, കാരണം നമ്മളിതിനകത്തേക്ക് ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് നമ്മുടെ സാധനം ഒന്നും ആരും വാങ്ങില്ല, സ്റ്റാർട്ടിങ്ങിലാകുമ്പോൾ ഓക്കെ. പക്ഷേ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി വർക്ക്സ് ആണെങ്കിൽ ആൾക്കാർ വാങ്ങും. എൻ്റെ ഒന്നും ബിഗിനിങ്ങിൽ അത്ര എക്സ്ട്രാ ഓർഡിനറി ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാനൊക്കെ ആദ്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആ കടയിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ വാങ്ങാൻ കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾ ഇത്ര റേറ്റേ തരുള്ളൂ, ഞങ്ങളൊരു റേറ്റ് കണക്കാക്കും, ആ റേറ്റേ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കിട്ടിയ റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ഇറക്കിയ പൈസയും അതിൻ്റെ ഡബിൾ ആണ് വെച്ചാൽ അതിൻ്റെ
ഡബിൾ ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഐ വാസ് ഹാപ്പി. ഫസ്റ്റ് സെയിലിൽ എനിക്ക് അത്രയും കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് വീടിന്റെ അടുത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് സെയിലാക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പബ്ലിസൈസ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് കുറച്ചും നിങ്ങളെ വർക്കിന് പബ്ലിസിറ്റി കൊടുക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പൊ അതിനുള്ള വഴി എന്ന് പറയുന്നത് ഈ ഓൺലൈൻ വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വെബ്സൈറ്റ്സ് അല്ല നമ്മളെ സോഷ്യൽ മീഡിയ സംഭവങ്ങൾ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, അങ്ങനത്തെ ഒക്കെ ഓരോന്നിലും ഇത് പോസ്റ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും നിങ്ങളൊരു പേജ് സെറ്റ് ചെയ്യുക, അതിനകത്ത് നിങ്ങളെ വർക്ക്സ് പോസ്റ്റ് ചെയ്യുക, അതിന് റേറ്റ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഡി എം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊടുക്കുക. അപ്പം അതല്ലാണ്ട് നിങ്ങൾക്ക് കുറേ സോഷ്യൽ മീഡിയസും സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ ആർട്ട് സപ്ലൈസ് സെൽ ചെയ്യാനൊക്കെയുള്ള ഫേസ്ബുക്കിൽ തന്നെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട് ഇങ്ങനെ ആർട്ട് സെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുക. ചിലപ്പം ചിലർ കണ്ടിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ഇനീഷ്യലൊക്കെ ഭയങ്കര റെസ്പോൺസ് ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് സ്ലോലി സ്ലോ ചെയ്ത് കുറേ എണ്ണം പോസ്റ്റ് ചെയ്യുമ്പോൾ കുറേ അധികം ആൾക്കാർ കാണുമ്പോൾ നാച്ചുറലി നമുക്ക് ഇത് കോൺടാക്ട് ചെയ്ത് വരും. ഓക്കെ, ഇങ്ങനെ പ്രൊഡക്റ്റിന് എത്രയാണ്, ഇതിന് എത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങൾ മെൻഷൻ ചെയ്യുക അത് ഫോർ സെയിലാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനി പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ആൾക്കാരും നമ്മുടെ പേജ് കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യും, ഓക്കെ ഇന്നത് ചെയ്യോ, കമ്മീഷൻഡ് വർക്ക്സ് ചെയ്യോ, പോർട്രേറ്റ്സ് സെയിൽ ചെയ്യോ എന്നൊക്കെ. ഇതിനോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പോർട്രേറ്റ്സ് ഞാൻ സെയിൽ ചെയ്യാറില്ല, ഞാൻ വരയ്ക്കാറില്ല, കാരണം അത് കുറേ സമയത്ത് ഇങ്ങനെ വരയ്ക്കാൻ എനിക്ക് മടിയാണ്. സോ അതുകൊണ്ട് പോർട്രേറ്റ്സ് ഞാൻ അധികം ചെയ്യാറില്ല. ഞാൻ ലാൻഡ്സ്കേപ്പും ഡ്രീം ക്യാച്ചേഴ്സാണ് ഞാൻ സെയിൽ ചെയ്തത്. പിന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നവർ നമ്മൾ ഒരുപാട് പൈസ പറഞ്ഞിട്ട് നെറ്റിക്കൊന്നും വേണ്ട, എന്താ ഒരുപാട് കോസ്റ്റ് പറയണ്ട. നിങ്ങൾക്ക് മെറ്റീരിയലിനാവുന്ന പൈസയും നിങ്ങളെ കമ്മീഷനായിട്ട് കുറച്ചൊരു എമൗണ്ടും സ്റ്റാർട്ടിങ്ങിൽ പറയുക. നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊഡക്റ്റ് ഭയങ്കര യുണീക്കാണ്, നിങ്ങളെടുത്ത് വേറെ ആരും വാങ്ങില്ല എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കൂട്ടിയാലും നിങ്ങളെടുത്ത് വാങ്ങും. അതല്ല ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വേറെ ഓപ്ഷൻസ് നോക്കി പോകും. അപ്പം നിങ്ങൾ കോസ്റ്റ് ഇടുമ്പോൾ എന്തായാലും ഇപ്പം ആമസോണിലും ഓൺലൈൻ വെബ്സൈറ്റ്സും വെബ്സൈറ്റിലൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക എന്താണ് ഇവരെ റേറ്റ്സ് എന്ന്. അപ്പോൾ ഒന്നെങ്കിൽ ആ റേറ്റിൻ്റെ കുറച്ചിടുക, കുറച്ചിടുമ്പോൾ നാച്ചുറലി ആൾക്കാർ ഇങ്ങോട്ട് വരുള്ളൂ. ഒന്നെങ്കിൽ ആ റേറ്റ് കുറച്ചിടുക, ഒരുപാട് കൂട്ടാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് നഷ്ടം വരുന്ന രീതിക്കും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ ആൾക്കാരോട് പറയുക. ഇപ്പം നിങ്ങളെ ഫാമിലിയിലുള്ള ബന്ധങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അവരോട് പറയുക, അവരോട് മാക്സിമം നിങ്ങളെ വർക്ക്സ് ഷെയർ ചെയ്യാൻ പറയുക. നിങ്ങളെ അടുത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക, ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ ചെയ്ത് തരാം എന്നുള്ള രീതിക്ക് പറയുക. എൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സ് വാങ്ങിയിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്, പറയാതിരിക്കാൻ എനിക്ക് വയ്യ. കാരണം നമുക്ക് വർക്കില്ലാതെ ഒരു അല്ലെങ്കിൽ ഒരു ഇൻകം വേണം, അല്ല എനിക്കൊക്കെ ഇത് സെറ്റ് ചെയ്യാനൊക്കെ പൈസ ഭയങ്കര ആവശ്യമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ അവരൊക്കെ എന്നെ കുറേയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരറിയുന്നുണ്ടാവില്ല, പക്ഷെ ഫ്രണ്ട്സാണ് എന്നെ കുറേയധികം സപ്പോർട്ട് ചെയ്തതും സഹായിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക, അവരെ നല്ല നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുക. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ വെബ്സൈറ്റ്സ് വഴി നമുക്ക് സെയിൽ ചെയ്യാം. പക്ഷേ ഈ ഓൺലൈൻ വെബ്സൈറ്റ് വഴി നമുക്ക് സെയിൽ ചെയ്യാന്ന് വെച്ചാൽ നമുക്കതിനകത്ത് ഒരു ചെറിയൊരു കമ്മീഷൻ നമ്മൾ അവർക്കും കൊടുക്കേണ്ടി വരും. ചില വെബ്സൈറ്റ്സിന് 25% ആയിരിക്കും, 30% വാങ്ങുന്ന വെബ്സൈറ്റുകളുണ്ട്. അതേപോലെ നമ്മൾ ചില വെബ്സൈറ്റ്സിന് രജിസ്ട്രേഷൻ ഫീ കൊടുക്കണം. അതൊരു ചെറിയ എമൗണ്ട് എന്ന് വെച്ചാൽ 500 രൂപേൻ്റെയൊക്കെ ഒരു എമൗണ്ടിൻ്റെ അടുത്ത് വരും. 500-1000 രൂപേൻ്റെ അടുത്തൊക്കെ ചില രജിസ്ട്രേഷൻ ഫീ വരും, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണെങ്കിൽ. പിന്നെ അതേപോലെ അവർക്ക് ഇയർലി ഫീയും ഉണ്ടാവും ചില, അത് എല്ലാ വെബ്സൈറ്റ്സിനും, ചില വെബ്സൈറ്റ്സിന്. അപ്പം നിങ്ങൾ വെബ്സൈറ്റ്സ് നോക്കുമ്പം നിങ്ങൾക്ക് ജനുവൻ ആയിട്ടുള്ളത് നോക്കുക, അതേപോലെ നമുക്ക് കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ള വെബ്സൈറ്റുകളെ നോക്കുക, വെബ്സൈറ്റുകളെ റിവ്യൂസിന് ഓൺലൈൻ സെർച്ച് ചെയ്ത് നോക്കുക. ചില വെബ്സൈറ്റിലേക്ക് ഏജ് ലിമിറ്റേഷൻസ് ഉണ്ടാവും, പിന്നെ ചിലർക്ക് നമ്മൾ ഒരുപാടധികം പ്രൊഡക്ട്സ് നമ്മളെ കയ്യിലുണ്ടാവണം, വെയർ ഹൗസിൽ ഒരുപാടെണ്ണം നമ്മളെ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഇപ്പം ചിലതിനൊക്കെ 10 പ്രൊഡക്റ്റെങ്കിലും മിനിമം വേണം, പെയിൻറ്റിങ്സ് ആണെങ്കിൽ മിനിമം ഒരു 10 ഒക്കെ ചെയ്തിട്ടുണ്ടാവണം. ചിലർ പ്രിൻറ്റ്സ് സമ്മതിക്കില്ല, ഒറിജിനൽ മാത്രമേ സെയിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വെബ്സൈറ്റ്സിൽ വഴി സെയിൽ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവരുടെ കണ്ടീഷൻസ് എന്താണെന്ന് ശരിക്കും വായിച്ച് നോക്കിയിട്ട് അതിനകത്തേക്ക് ലോഗിൻ ചെയ്യാം. അപ്പം ഞാൻ നോക്കി വെച്ച, എനിക്ക് ചെയ്യാൻ വേണ്ടി നോക്കി വെച്ച കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് ബ്ലിസാർട്ടാണ്, ഇവർക്ക് രജിസ്ട്രേഷൻ ഫീസൊന്നുമില്ല, കമ്മീഷൻ കൊടുക്കാണ്ട് അത് ഓൾമോസ്റ്റ് 16% ഉള്ളൂ, ഭയങ്കര കുറവാണ് ഇവർ കമ്മീഷൻ. ഞാൻ നോക്കിയ വെബ്സൈറ്റ്സിൽ ഇവർക്കാണ് ഏറ്റവും കുറവ് കമ്മീഷൻസ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് fizzly.com എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾ പോയി നോക്കൂ. അവർക്ക് പക്ഷേ നമ്മൾ വെയർ ഹൗസിൽ ഇത്ര പ്രൊഡക്റ്റ് ഓൾറെഡി വേണം എന്നുണ്ട്,
അതേപോലെ രജിസ്ട്രേഷൻ ഫീ, ഇയർലി രജിസ്ട്രേഷൻ ഫീ കുറച്ച് എമൗണ്ട്, 25% എമൗണ്ട് കമ്മീഷൻസും ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇത് കൂടാതെ വേറെയും ലിമിറ്റേഷൻസ് ഉണ്ടാകും, പക്ഷെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ വെബ്സൈറ്റ് പോയി സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കണ്ടീഷൻസും അഗ്രിമെൻസും പോയി വായിച്ചു നോക്കുക, അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രം അഗ്രി ചെയ്യുക. അത് കഴിഞ്ഞാൽ galleries.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ പേരുകളൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് ആപ്റ്റായിട്ടാണുള്ളത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ mojato.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതേപോലെ indianartidea.in എന്ന് പറഞ്ഞിട്ട്, ഈ ഇന്ത്യൻ ആർട്ട് ഐഡിയ എനിക്ക് കുറച്ച് കമ്മീഷൻ കൂടുതലാണ് തോന്നുന്നത്, 30% കമ്മീഷൻ നമ്മൾ അവർക്ക് കൊടുക്കണം. ചില വെബ്സൈറ്റുകളിൽ നമ്മളിപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ വെബ്സൈറ്റ്, അപ്പം നമുക്ക് ഇത്രയും വെബ്സൈറ്റുകൾ കാര്യം പറഞ്ഞില്ല. അപ്പം ഇവരെ വെബ്സൈറ്റിൽ ഇട്ട ഫോട്ടോ നമ്മൾ വേറെ വെബ്സൈറ്റിൽ ഇടാൻ പാടില്ല എന്നൊക്കെ റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ എല്ലാ വെബ്സൈറ്റിലും പോയിട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി കാത്തുക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ചൂസ് ചെയ്തിട്ട് അതിനകത്ത് സെയിൽ നടത്തുക. ഇനി നിങ്ങൾക്ക് ഒരു ഈ വെബ്സൈറ്റ്സ് മാത്രമല്ല, ഇതിലും കൂടുതലധികം വെബ്സൈറ്റുകളുടെ കുറേ അധികം കണ്ടീഷൻസും ഡിഫറെൻറ്റ് രീതികളൊക്കെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ചൂസ് ചെയ്യുക. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. കുറച്ച് ദിവസത്തെ പണിയാണ് നമ്മൾ സെർച്ച് ചെയ്ത് അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നമുക്ക് പറ്റുന്നതാണോ എന്നൊക്കെ നോക്കി എന്നിട്ട് നിങ്ങൾ ഇങ്ങനൊരു ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് വീട്ടിലിരുന്നിട്ട്. ഇപ്പം നമ്മൾ വീട്ടിലിരുന്നിട്ട് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ചെയ്തിട്ട് നമുക്ക് ആർട്ട് വർക്ക് ഇവരെടുത്തു വന്നു തന്നെ വാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിക്ക്. അങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യാനെ കൊണ്ട് എല്ലാവർക്കും ഫ്രെയിംഡ് വർക്ക്സിൻ്റെ ആവശ്യമില്ല. മിക്ക വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഇത് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത് ഫ്രെയിം ചെയ്യാണ്ട് ജസ്റ്റ് റോൾ ആക്കിയിട്ട് തന്നാൽ മതി, അതാണ് കുറച്ചും കൂടി ട്രാൻസ്പോർട്ടേഷൻ എളുപ്പം എന്ന് പറയും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്ത വർക്ക് ഇപ്പോഴേ ഗ്ലാസ് ഫ്രെയിം ഒക്കെ ഇട്ട് ഫ്രെയിം ചെയ്ത് വെക്കാൻ നിൽക്കരുത്, ഒരിക്കലും ചെയ്യരുത്. കാരണം അവരുടെ ആവശ്യം എന്താണെന്ന് നമുക്കറിയില്ല. കാരണം നമുക്കും എളുപ്പം അതാണ്, കാരണം ഫ്രെയിം ചെയ്ത് ഗ്ലാസ് ഇട്ട് അതിൻ്റെ കോസ്റ്റ് ഭയങ്കര അധികമാണ്. അപ്പം നമ്മളൊക്കെ അത് ചെയ്യുന്നതിലും നല്ലത് നമുക്ക് വർക്ക് ചെയ്തിട്ട് വർക്ക് റോൾ ചെയ്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ സാധനത്തിനകത്ത് ഒരു സിലിണ്ടറിക്കൽ ഇത് കിട്ടും, ഹോളോ പോലത്തെ ഒരു സാധനം. അപ്പം അത് വാങ്ങിയിട്ട് ആ ട്രാൻസ്പോർട്ടേഷൻ സാധനത്ത് റോൾ ചെയ്ത് റോളാക്കി സെറ്റാക്കിയിട്ട് അവർക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റ്സൊക്കെ ഓൾമോസ്റ്റ് പെയിൻറ്റിങ്സ് ഒക്കെ സെയിൽ ചെയ്യുന്ന വെബ്സൈറ്റ്സ് ആണ്, ചിലത് മാത്രമേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ളൂ. അപ്പം ഇനി ഇത് കൂടാതെ മിക്സ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്, ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ആമസോണിൻ്റെ ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്തായാലും നമ്മളൊരു എമൗണ്ട് ഓഫ് കമ്മീഷൻ അവർക്ക് നമ്മൾ കൊടുക്കണം, അതിനുശേഷം അതിൻ്റെ ബാക്കിയെ നമുക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ ഈ വെബ്സൈറ്റുകളെ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും. പിന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് ഓപ്ഷനാണ്, അതായത് ഓൺലൈൻ ത്രൂ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള രീതിക്ക്. അപ്പോൾ അത് നമ്മളെ യൂട്യൂബിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാത്രേ ഉള്ളൂ, അല്ലാണ്ട് നിങ്ങളെ പഠിപ്പിച്ചുതരാം അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു അത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ കുറേ ടീച്ചിങ് ഓപ്ഷൻസ് ഉണ്ട്, അതായത് സ്കിൽ ഷെയർ ഒക്കെ പോലത്തെ കുറേ വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് അവർക്ക് ഓരോരുത്തർക്ക് വീഡിയോസ് ഒക്കെ സെറ്റ് ചെയ്ത് നറേറ്റ് ചെയ്ത് അവർക്ക് ക്ലാസ്സസ് പോലെ എടുത്ത് കൊടുത്ത് സെറ്റ് ചെയ്താൽ നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടും. അപ്പം ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് പഠിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ ആർട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും. അപ്പം രണ്ട് രീതിയിലും ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പം ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കേണ്ട, നിങ്ങളുടെ വർക്ക് ഒരുപാട് പൈസയ്ക്ക് ആൾക്കാർ വാങ്ങുന്നൊന്നും. ഇനീഷ്യലി നമ്മൾ ഇതിന് വേണ്ടി മുടക്കിയ പൈസ ഉണ്ടാവുമല്ലോ, മെറ്റീരിയൽ കോസ്റ്റ് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ പൈസ ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ കൂട്ടി വരിക. ആദ്യം തന്നെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുകയേ വേണ്ട. അപ്പോൾ പ്രോഫിറ്റ് ഇല്ലാത്തതിനെ കൊണ്ട് നിങ്ങൾ അതേപോലെ നിരാശരാകുകയും വേണ്ട. നിങ്ങൾ കയ്യിൽ നിന്ന് ഇറക്കിയ പൈസ നിങ്ങൾക്ക് തിരിച്ചിട്ട് അതിൻ്റെ അത് കൂടാതെ ഒരു ചെറിയ എമൗണ്ട് എക്സ്ട്രാ കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ കിട്ടി നമ്മൾ ആ എക്സ്ട്രാ ഒരു എമൗണ്ട് കിട്ടുമല്ലോ, അത് കൂട്ടി വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ വർക്ക്സും പ്രൊഡക്ട്സ് ആരും വാങ്ങുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര നിരാശ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആവുന്നു വേണ്ട, ഈ എൻ്റെ വർക്ക് ഭയങ്കര മോശമാണോ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ബിഗിനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റെപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അത് സ്ലോലി ഇനീഷ്യലി അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനേ നമുക്ക് പറ്റുള്ളൂ.
നമ്മളെത്രത്തോളം നമ്മൾ പബ്ലിസൈസ് ചെയ്യുന്നു, അതായത് നമ്മൾ കൂടുതൽ ആൾക്കാരെടുത്തേക്ക് ഇത് പാസ് ഓൺ ചെയ്യുന്നു, അത്രയും അധികം നമ്മളെ ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്യും. അത് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. കാരണം ഞാനും ഈ ഒരു ക്വസ്റ്റ്യനിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വർക്കൊക്കെ ആരെങ്കിലും വാങ്ങുമോ, എന്നൊക്കെ കൊള്ളുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് അത് ശരിക്കും തിരുത്തിയിട്ടുണ്ട്. നമ്മളെ പ്രൊഡക്ട്സ് നല്ലതാണോ, നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടോ, ആൾക്കാർ വാങ്ങും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത്. എങ്ങനെയാണ് നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇതിനകത്തുനിന്നൊരു ഇൻകം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏൺ ചെയ്യാന്നുള്ള. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ta ta ta.